അസ്സലാമു അലൈക്കും. എൻ്റെ പേര് അജ്സൽ. ഞാൻ ബി സി എസ് സ്റ്റുഡൻ്റാണ്, സിൽവർ കോളേജ് പേരാമ്പ്രയിൽ. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് പറഞ്ഞാൽ, നമ്മളിപ്പോൾ പ്രോഫ് കോണൊക്കെ കേട്ട് ജീവിതത്തിൽ മാറ്റങ്ങളൊക്കെ വരുത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ തിരിച്ച് വീണ്ടും കോളേജിലേക്ക് തന്നെ പോകുമ്പോൾ കോളേജിലുള്ള ഒരു നിലപാട് അതിലേക്ക് പോകുമെന്നുള്ള അതിനെക്കുറിച്ച് പോകുമെന്നുള്ളതിലേക്ക് എന്താണ് ചെയ്യേണ്ടത്, പോവാതിരിക്കാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടതുള്ളതെന്ന് ചോദ്യം. അതെ അതെ, ഓക്കെ. വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. വളരെ ഒരുപാട് ആളുകൾക്ക് സംശയം ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ് സുഹൃത്താച്ചലോട് ചോദിച്ചിട്ടുള്ളത്. നമ്മളൊക്കെ പല ക്ലാസ്സുകളും കാര്യങ്ങളും കേൾക്കുമ്പോൾ സ്വാഭാവികമായും മാറ്റങ്ങൾ കൊണ്ടുവരണമെന്നുള്ള ആഗ്രഹം ഉണ്ടാകാറുണ്ട്. എന്നാൽ നമ്മളൊക്കെ തിരിച്ചു പോകുന്നത് നമ്മുടെ ക്യാമ്പസുകളിലേക്ക് തന്നെയാകുമ്പോൾ അവിടെ സ്വാഭാവികമായും നമ്മുടെ സുഹൃത്തുക്കൾ, പഴയ സുഹൃത്തുക്കൾ, ഈ പരിപാടികൾക്കൊന്നും അറ്റൻഡ് ചെയ്യാൻ സാധിക്കാത്തൊരു ഉള്ള സുഹൃത്തുക്കൾ അവിടെ ഉണ്ടാകും. അങ്ങനെയുള്ള അവസ്ഥയിൽ തിരിച്ചു പോകുമ്പോൾ സ്വാഭാവികമായും തിന്മയിലേക്ക് പിന്നെയും പോകാനുള്ളൊരു സാധ്യതയുണ്ട്. എങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും എന്നുള്ള ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. ഇൻഷാല്ല അതിനുള്ള മറുപടി ബഹുമാനായ ഡോക്ടർ മുഹമ്മദ് കുട്ടി കണ്ണിയൻ ഇവിടെ പറയുന്നതാണ്. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബി അജ്മഈൻ. 23 വർഷം മുമ്പ് ഇതേപോലെ ഒരു പ്രോഫ് കോണിന് പങ്കെടുത്ത സന്ദർഭത്തിൽ തിരിച്ചു പോകുമ്പോണ്ടായ ഒരു ഫീലിംഗ് തന്നെയാണ് ഈ ചോദ്യത്തിലൂടെ വീണ്ടും ഇവിടെ കേൾക്കുന്ന ആളുകൾക്കൊക്കെ അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് ഈ പ്രോഫ് കോണിൻ്റെ ഒരു വിജയമായിട്ട് നമ്മൾ കാണുന്നത്. അള്ളാഹു സ്വീകരിക്കട്ടെ. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ തന്നെയാണ് തിരിച്ചു പോണത്, പഴയ ക്യാമ്പസിലേക്ക് തന്നെയാണ് നമ്മൾ പോണത്. പക്ഷേ ഒരു മാറ്റമുണ്ട്, നമുക്ക് ചില പുതിയ അറിവുകളും പുതിയ കാഴ്ചപ്പാടുകളുമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ ഒരാൾ വന്നിട്ട്, ഞാൻ മുസ്ലിമാകാൻ തയ്യാറാണ്, പക്ഷേ ഒരു എക്സ്ക്യൂസ് ഉണ്ട്, ഞാൻ സ്ഥിരമായി വ്യഭിചരിക്കുന്ന ആളാണ്, അതിനെനിക്ക് അനുവാദം തരികയാണെങ്കിൽ ഞാൻ മുസ്ലിമാകാന്നാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ ആട്ടി വിട്ടിട്ടില്ല, അല്ലെങ്കിൽ ഈ മുസ്ലിമാകാൻ പറ്റിയ ഒരാളല്ല എന്ന് പറഞ്ഞ് തിരിച്ചയച്ചേക്കല്ല. അദ്ദേഹത്തെ ഇതിൻ്റെ ബുദ്ധിയെ തൊട്ടുണർത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇതുവരെ ഉണ്ടായിരുന്നൊരു കാഴ്ചപ്പാട് മാറ്റിയിരിക്കുകയാണ് ചെയ്തത്. നിങ്ങൾ വ്യഭിചരിക്കുന്നത് ഒന്നുകിൽ ഒരാളുടെ, അല്ല ഒരാൾ താങ്കളുടെ മാതാവിനെയാണ് വ്യഭിചരിക്കുന്നതിൽ താങ്കൾ എന്ത് ചെയ്യും? അപ്പോൾ അക്കാരല്ല നമ്മുടെ ഉമ്മയെ ഒരാൾ വ്യഭിചരിച്ചാൽ എന്തായിരിക്കും നമ്മുടെ നിലപാട്? അതേപോലെ അങ്ങനെ കുറേ ചോദ്യങ്ങൾ, നിങ്ങളുടെ ഭാര്യയെ വ്യഭിചരിച്ചാൽ, നിങ്ങളുടെ പെങ്ങളെ വ്യഭിചരിച്ചാൽ. എന്നിട്ട് അള്ളാഹു റസൂൽ പറഞ്ഞു, നിങ്ങൾ വ്യഭിചരിക്കുന്ന ഒന്നുകിൽ ഒരാളുടെ മാതാവിനെയാണ്, അല്ലെങ്കിൽ ഒരാളുടെ സഹോദരിയാണ്, അല്ലെങ്കിൽ ഒരാളുടെ മകളെയാണ്. അപ്പോൾ അതാണ് അയാൾ ക്ലിക്ക് ചെയ്തത്. അപ്പോൾ അതേപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തിരിച്ചു പോകുന്നത്, നമ്മൾ മനസ്സിലാക്കേണ്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വന്ന കാലഘട്ടം അങ്ങേയറ്റത്തെ വളരെ, നമ്മൾ പറയുമ്പോൾ ഭയങ്കര മോശമായ കാലമാണ്, ഇതിനേക്കാളൊക്കെ മോശമായ കാലമാണ് അന്നെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത്രയൊന്നും മോശമല്ലെന്ന് നമുക്ക് തോന്നുന്നു. ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ച ആളുകളെ ലോകാവസാനം വരെയുള്ള ആളുകൾക്ക് വെളിച്ചമായി, മാതൃകയായി അള്ളാഹു മാറ്റിയെടുത്തു എന്ന് പറയുമ്പോൾ, ആ മാറ്റിയെടുത്തത് എന്താണ് സഹോദരങ്ങളെ? വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയുമാണ്. അത് ഇന്നും നിലനിൽക്കുന്നുണ്ട് ജീവസുറ്റതായിട്ട്. ഖുർആൻ അന്നത്തെക്കാളേറെ മനസ്സിലാക്കാൻ കൂടുതൽ സംവിധാനങ്ങളും അവസരങ്ങളുമുണ്ട്. നമ്മളോട് സംവദിക്കുകയാണ് ഖുർആൻ, മനസ്സിലാക്കാൻ ഒരു പ്രയാസമില്ല. അറബിയാണെങ്കിൽ അതിൻ്റെ തഫ്സീർ അവൈലബിൾ ആണ്, ഏത് ഭാഷയിലും അവൈലബിൾ ആണ്. അതിൻ്റെ നീ എന്താണ് ഖുർആൻ എന്നുള്ള ടേക്ക് ഹോം മെസ്സേജ് എന്ന് പറയുകയാണെങ്കിൽ തദബ്ബുറുൽ ഖുർആൻ, അത് ഇംഗ്ലീഷിലും അറബിയിലും ഏത് ലാംഗ്വേജിലും ഇന്ന് നമുക്ക് കിട്ടുന്ന രൂപത്തിൽ അത്രയും വ്യാപകമാണ്. പിന്നെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതം, 23 വർഷത്തെ ജീവിതത്തിൽ കൃത്യമായി അതിങ്ങനെ ഹദീസുകൾ വായിക്കുമ്പോൾ നമുക്ക് ആ പ്രവാചകൻ്റെ കൂടെ ജീവിക്കുന്നൊരു ഫീലിംഗാണ്. അത്രയും ലൈവായിട്ടാണ് ഹദീസ് നമ്മളോട് സംസാരിക്കുന്നത്. അതന്നെയാണ് വിശുദ്ധ ഖുർആൻ സൂറത്ത് ജുമഅയിൽ പറഞ്ഞത്, ഹു അല്ലദി ബഅസഫിൽ ഉമ്മിയീന റസൂല മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. അങ്ങേയറ്റത്തെ വ്യക്തം എന്താണ് അന്ധകാരത്തിലായിരുന്ന, വഴികേടിലായിരുന്ന ആളുകളിൽ നിന്നും എന്താണ് ഒരു അന്ധകാരത്തിൽ നിന്ന് ഒരു അവരിൽ നിന്നൊരു പ്രവാചകനെ നിയോഗിച്ചു എന്നാണ്. എന്നിട്ടോ അദ്ദേഹം അത് ഓതി കേൾപ്പിച്ചു ആ വിശുദ്ധ ഖുർആൻ. ഇത് ആ ഹിക്മത്ത് അതവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച് കാണിച്ച ആ മാതൃക ഹദീസ് അത് ഇന്നും നമുക്ക് അവൈലബിളാണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു കാഴ്ചപ്പാടുമായിട്ടാണ് നമ്മൾ ക്യാമ്പസിലേക്ക് പോകുന്നത്. നമ്മളാണ് ഇനി ഖുർആൻ ക്ലാസ്സിലേക്ക് ഓർഗനൈസ് ചെയ്യേണ്ട ആളുകൾ, അതിലേക്ക് ഈ അന്ധകാരത്തിലേക്കൊന്ന് ആളുകളെ ക്ഷണിക്കേണ്ട ആളുകൾ നമ്മളാണ്. അതുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പോകുന്നില്ല, അതേപോലെ ഇവിടെ നമ്മൾ ആ ചളിയിൽ പെടാൻ പോകുന്നില്ല. ഇനി
അതുകൊണ്ട് തന്നെ അതേപോലെ മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കിയ ഒരു അല്ലാഹു ഉണ്ട് നമ്മൾ ഈ പ്രോഫ്കോണിലൂടെ നമ്മൾ അറിഞ്ഞ നമ്മുടെ റബ്ബ് ഉണ്ട് നമ്മൾ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ഒരു മാതാവ് അതിന്റെ കുഞ്ഞിനെ എത്രത്തോളം സ്നേഹിക്കുന്നുവോ അതിനേക്കാളേറെ തന്റെ അടിമയെ സ്നേഹിക്കുന്ന ഒരു റബ്ബിനെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഈ പ്രോഫ്കോണിൽ ഈ അധ്യാപനങ്ങളിൽ നിന്ന് വല്ലദീന ആമനു അഷദ്ദു ഹുബ്ബൻ ലില്ലാ വിശ്വാസികളെ പറ്റി വിശുദ്ധ ഖുർആൻ പറയാണ് വിശ്വാസികൾ ആരാണ് അവർ അല്ലാഹുവിനോട് അങ്ങേയറ്റത്തെ അഷദ്ദു എന്ന് പറഞ്ഞാൽ അറബിയിലെ സൂപ്പർലേവിറ്റ് ദ മോസ്റ്റ് എന്നുള്ള അർത്ഥം വരുന്ന പദമാണ് അങ്ങേയറ്റത്തെ സ്നേഹമുള്ളവരാണ് ആര് വിശ്വാസികൾ അപ്പം അങ്ങനെ നമ്മൾ സ്നേഹിക്കുന്നൊരു റബ്ബിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആ റബ്ബിലേക്കാണ് നമ്മൾ ഈ കാര്യങ്ങൾ സമർപ്പിക്കുന്നത് നമ്മുടെ നിസ്കാരം മാറണം നിസ്കാരത്തോടുള്ള സമീപനം മാറണം ഒരു തക്ബീറത്തുൽ ഇഹ്റാമിൽ തുടങ്ങി സലാമിൽ അവസാനിക്കുന്ന ചില ക്രിയകൾ ചില കർമ്മങ്ങളിൽ നിന്ന് അപ്പുറത്തേക്ക് അതിൻ്റെ ഒരു മാനസിക ഉല്ലാസ നമസ്കാരത്തിന് കിട്ടണം അപ്പോൾ ജീവിതം മാറും നമ്മളെ കാഴ്ചപ്പാട് മാറും നിങ്ങൾ നോക്കി നമസ്കാരം എന്ന് പറയുന്നത് അള്ളാഹുമായുള്ള മുനാജാത്താണ് മെസ്സി കൊച്ചിയിലേക്ക് കളിക്കാൻ വരുന്നുണ്ട് എന്ന് പറയുമ്പം ഫുട്ബോൾ ക്രേസുള്ള ഏതൊരാൾ എങ്ങനെങ്കിലും ടിക്കറ്റ് എടുത്തിട്ട് കാണാൻ പോകും അതിപ്പോൾ ഞാൻ ഓരോ സ്ഥലത്ത് നിർത്തിയിട്ടും അതിനെന്തെങ്കിലും അസൈൻമെൻ്റ് ഇടുന്ന ചെയ്തിട്ട് തന്നെ പോകും അങ്ങനെ അതൊരു ക്രൈസാണ് ആ ഒരു ക്രൈസിൻ്റെ സ്ഥലത്തേക്ക് നമ്മുടെ ദീന് വരണം നമ്മുടെ ക്രൈസ് മെസ്സിക്ക് പകരം എന്താകണം മെസ്സിൻ്റെ കളി കാണണ്ടതിനർത്ഥമല്ല നമ്മുടെ ക്രൈസ് ദീനാകണം അപ്പോൾ നമുക്ക് എന്തുണ്ടാവില്ല ഈ ക്യാമ്പസിലെ ചളി നമ്മളെ മേത്താവില്ല നമ്മൾ അതിൽ നിന്നും അവരെ രക്ഷിക്കുന്ന ഒരാളായിട്ട് മാറാൻ നമുക്ക് കഴിയണം അപ്പോൾ ആ നിലപാട് നമ്മൾ പഴയ നമ്മളല്ല ഇനി തിരിച്ച് ക്യാമ്പസിലേക്ക് പോകുന്നത് പുതിയ കാഴ്ചപ്പാടുകളും പുതിയ കുറേ നമ്മളെ സഹായിക്കാൻ ഒരു കൂട്ടായ്മയുണ്ട് ഏത് നിങ്ങൾ ഈ ക്യാമ്പസിൽ എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിൽ ഇത് ബന്ധപ്പെട്ടോളി ആ പ്രതിസന്ധിയിലൂടെ കടന്നു പോയവരാണ് ഇവിടുത്തെ മുൻഗാമികൾ അതുകൊണ്ട് അതൊക്കെ തീർത്ത് തരാൻ ഏതൊരു പ്രശ്നങ്ങൾക്കും പ്രായോഗികമായി നിങ്ങളെ ക്യാമ്പസിലെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം പറഞ്ഞു ഒരു കൂട്ടായ്മയുടെ കൂടെയാണ് നമ്മൾ എന്നുള്ളത് അതുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യില്ല ഈ തിരിച്ചുപോക്ക് ഒരു നഷ്ടമല്ല ഈ പോകുന്നത് നമ്മൾ വളരെ നല്ലൊരു ഉൾക്കാഴ്ചയോടുകൂടിയും കൂടുതൽ ചെയ്യാനുള്ള കർമ്മശേഷിയോടും കൂടിയാണ് നമ്മൾ പുതിയൊരു ആറ്റിറ്റ്യൂഡാണ് ഒരു പുതിയ അള്ളാഹുവിനെ പറ്റി നമുക്ക് പുതിയ കുറെ അറിവുകൾ ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തീർച്ചയായും അള്ളാഹു നമ്മളെ സഹായിക്കും ആ ഒരു വിഷയത്തിൽ നമ്മൾ ഒരു വിഷമവും നമുക്ക് വേണ്ടതില്ല നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ അതനുസരിച്ച് ആ ഇപ്പം നമുക്ക് കിട്ടിയ ഒരു അറിവനുസരിച്ച് ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ അവരെപ്പോലെ അവരുടെ ആ നമ്മളെ ഉപദേശിക്കുന്ന ആളുകൾ നിൽക്കുന്ന അതേ ഒരു പ്ലാറ്റ്ഫോമിലേക്കാണ് നമ്മൾ പോകുന്നതെങ്കിലും നമുക്ക് ചില മാറ്റങ്ങളുണ്ട് എന്നുള്ള ഒരു ബോധത്തോടുകൂടെ ഒരു അള്ളാഹുവിനോടുള്ള അങ്ങേയറ്റത്തെ തവക്കലോടുകൂടെ അതേപോലെ ഈ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതോടുകൂടെ നമുക്ക് ഈ ദീൻ അറിയാനും അത് പറഞ്ഞു കൊടുക്കാനും അതിലെ പ്രായോഗിക വിഷമങ്ങളിൽ എങ്ങനെ മറികടക്കണമെന്നുള്ളൊക്കെ നല്ലൊരു ഉൾക്കാഴ്ച നൽകുന്ന ഒരു നല്ല ടീമുമായുള്ള സമ്പർക്കവും നമുക്ക് ലഭിക്കും ഇൻഷാല്ലാ അതുകൊണ്ട് ഈ തിരിച്ചുപോക്ക് നല്ല ഒരു വെളിച്ചത്തോടെ കൂടുതൽ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് ക്യാമ്പസിൻ്റെ കൂടുതൽ പുണ്യകർമ്മങ്ങൾ ചെയ്യാനും കൂടുതൽ ആളുകളെ ഈ മാർഗത്തിലേക്ക് എത്തിക്കാനും അങ്ങനെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹുവിൻ്റെ ഏറ്റവും ഉന്നതമായ സ്വർഗത്തോപ്പുകളിൽ ഈ പറഞ്ഞ അനന്തമായ ആസ്വാദനങ്ങളുടെ എന്താണ് ഈറ്റില്ലമായ സ്വർഗത്തിൽ ഇതേപോലെ ഒന്നിച്ചുകൂടാൻ അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ Wisdom Students presents To the right goal through the right path Let's ProfCon Professional Students Global Conference